കാസർഗോഡ് പടന്ന കൗന്തലയിൽ പടശേഖരത്തിൽ വൻ തീപിടുത്തം. 1 കിലോമീറ്ററോളം തീ പടർന്നു. അഗ്നിശമന സേനയ്ക്ക് സ്ഥലത്തെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ്. അരുൺ, ഇത് ജനവാസ മേഖലയ്ക്ക് സമീപമാണോ ഈ തീ പടരുന്നത്? അഗ്നിശമന സേനയ്ക്ക് അവിടെ എത്താൻ കഴിയാത്തത് കൊണ്ട് നാട്ടുകാരാണോ ഇപ്പോൾ തീയണയ്ക്കാൻ രംഗത്തുള്ളത്? വിജയകുമാർ, അഗ്നിശമന സേന ആ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു യൂണിറ്റാണ് പോയിരിക്കുന്നത്. പക്ഷേ ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് ഈ അഗ്നിശമന സേനയും അംഗങ്ങളുമുള്ളത്. അവർക്ക് ഈ തീപിടുത്തം ഉള്ള സ്ഥലത്തേക്ക്, അതായത് ആ പാടശേഖരത്തിലേക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അവിടെ പ്രാദേശികമായ ഒരു പുഴയുണ്ട്, ബാലൻപുഴ എന്നാണ് പേര്. ആ ബാലൻപുഴയോട് ചേർന്നുള്ള പാടശേഖരത്തിനാണ് തീ പിടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ചെറുവത്തൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പടന്ന ICT സ്കൂൾ മുതൽ ഗണേഷ് മുക്ക് പീലിക്കോട് വരെ ഏകദേശം 1 കിലോമീറ്റർ ദൂരത്താണ് ഇത്തരത്തിൽ തീ പടർന്നിരിക്കുന്നത്, വയലിന് തീ പടർന്നിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വയലിൽ കവുങ്ങും തെങ്ങും ഉൾപ്പെടെയുള്ള കൃഷി വിഭവങ്ങളാണ്. മറ്റൊന്ന് അക്വേഷ്യ മരങ്ങളാണ്, ഉണങ്ങിയ പുല്ലുണ്ട്. ഈ പ്രദേശത്താണ് ഈ തീ പടർന്നത്, തീ വ്യാപകമായി പടർന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ ഈ തീ അണയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, ആളപായം ഇതുവരെയും ഇല്ല. പ്രദേശത്തെ ജനവാസ മേഖലയല്ല, കുറച്ച് വിട്ടിട്ടാണ്, 1 കിലോമീറ്റർ അകലെയാണ് ജനവാസ മേഖലയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇടയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ, യെസ്, ഈ ദൃശ്യങ്ങൾ കാസർഗോഡ് പടന്ന കൗന്തലയിലെ പാടശേഖരത്തിൽ നിന്നാണ്. അവിടെ ഏതാണ്ട് 1 കിലോമീറ്ററോളം തീ പടർന്നിട്ടുണ്ട്. അഗ്നിശമന സേനയ്ക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അരുൺ, ഇനി എന്താണ് പോകും വഴി? ഇപ്പോൾ അവിടെ ഒരു പുഴയുണ്ട്, അതാണ് അവിടേക്ക് ഈ ഫയർ എഞ്ചിനും മറ്റും വരാനുള്ളൊരു പ്രായോഗിക പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ഈ തീ പടരുന്നത് കൂടുതൽ അപകടമുണ്ടാക്കുമല്ലോ, അപ്പോൾ എന്താണ് ഇനിയുള്ള പോം വഴി? വിജയകുമാർ, ഈ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആ പ്രദേശത്തേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം, അതായത് ഈ പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് ഈ തീ അണയ്ക്കുക എന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. കാരണം ഇത്രത്തോളം ദൂരം തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ പച്ച ഇലയോ മറ്റോ കൊണ്ടൊക്കെ ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് നടത്തുന്നുണ്ട്. ഏറെ പണിപ്പെട്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും നാട്ടുകാരും നടത്തുന്നുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറോളമായി ഈ തീ ഇങ്ങനെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഈ വാഹനത്തിന്, അഗ്നിശമന സേനയുടെ വാഹനത്തിന് ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്തായാലും തീ എങ്ങനെയെങ്കിലും അണയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ നാട്ടുകാരും അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരും ഉള്ളത്. വിജയകുമാർ, യെസ്, ഏതാണ്ട് 1 കിലോമീറ്ററോളം ഇപ്പോൾ തീ പടർന്നിട്ടുണ്ട്. സമീപത്ത് ജനവാസ മേഖലയൊക്കെ ഉണ്ട്. നാട്ടുകാർ ഇപ്പോൾ തീ അണയ്ക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ അവിടേക്ക് എത്തിക്കുമെന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്.